യെസ് അഡ്വക്കറ്റ് ശ്രീപത്മനാഭൻ, നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ്, ആൻറ്റി മുസ്ലിമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം, അത് പണ്ട് കാലം മുതൽ തന്നെ അത് നടന്നു വരികയാണ്. അതിന് ആക്കം കൂട്ടുന്നുള്ള ചില പരാമർശങ്ങളും ഈ ഡെപ്യൂട്ടി മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവരുടെ എക്സിൽ വന്ന അവരുടെ പോസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അന്തർലീനമായി അതുകൂടി അവിടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നോക്കൂ, നേരത്തെ ആറ്റപ്പി പറഞ്ഞതുപോലെ 100% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ലക്ഷദ്വീപ്. ആ ലക്ഷദ്വീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇവരുടെയൊക്കെ, അതായത് നമ്മുടെ മാലദ്വീപ് ഭരണകൂടത്തിൻ്റെയൊക്കെ മനസ്സിലുള്ള ആ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടുള്ള ആ മോദിക്ക് നൽകിയ സ്വീകരണം, ആ മുസ്ലിം സമൂഹം അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. എങ്ങനെ കാണുന്നു ഈ ഒരു ഒരു വൈരുദ്ധ്യത്തെ? ഞാന് ഈ നെറ്റ്വർക്ക് സ്വല്പം വീക്കായ ഒരു സ്ഥലത്ത് ആണ് ഉള്ളത്, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് കട്ടാവുന്നത്. ഏതായാലും ഞാൻ അവിടെ കണ്ട കാഴ്ച പറയാം. അനിൽ നമ്പ്യാർ, ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും വന്നിട്ടാണ് കോളേജ് വിദ്യാഭ്യാസം നേടിയിരുന്നത്. ഈ ഗവൺമെന്റ് വരുന്നത് വരെ ഇന്ന് കടമത്തും ആന്ത്രോത്തും രണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വന്നിരിക്കുന്നു, മിനിക്കോയിൽ ഒരു പോളിടെക്നിക് വന്നിരിക്കുന്നു, നഴ്സിംഗ് കോളേജ് വന്നിരിക്കുന്നു, പാരാമെഡിക്കൽ സംവിധാനം വന്നിരിക്കുന്നു. കുടിവെള്ളത്തിന് 4-5 കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ വന്നിരിക്കുന്നു, വലിയ ഒരു പ്ലാന്റിന്റെ പണി നടക്കുന്നു. അതായത് വീടുകളിൽ ഓരോ വീട്ടിലും പൈപ്പിൽ നൽമേ ജൽ എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് അത് ഓരോ വീട്ടിലും കടൽ വെള്ളം ശുദ്ധീകരിച്ച് എത്തിക്കാനുള്ള പണി അവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ വീടുകൾ ആളുകൾക്ക്, അതായത് കവറത്തിയിലൊക്കെ അഗതിയിലൊക്കെ ഈ ആവാസ് യോജന പദ്ധതി പ്രകാരം എല്ലാവർക്കും വീട് കൊടുത്തു കഴിഞ്ഞു. അഗതിയിൽ അത് 100% അഗതിയിൽ ഇപ്പൊ ആവാസ് യോജനന്റെ വീട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 120,000 രൂപ ഒരു വീട് നിർമ്മിക്കാൻ ലഭിച്ച വ്യക്തി ആ ഇന്ററാക്ഷനിൽ പങ്കെടുത്തിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ. അതുപോലെ കിസാൻ സമ്മാൻ നിധി വ്യാപകമായി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം, അതുപോലെ തന്നെ മറ്റ് പൗൾട്രി തുടങ്ങാനുള്ള സംവിധാനം, പിന്നെ പച്ചക്കറി കൃഷിക്ക് വേണ്ട സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത്, ആ ഇന്ററാക്ഷനില് 185,000 രൂപയുടെ സർജറി കേരളത്തിൽ വന്ന് സൗജന്യമായി നടത്തിയ ആളുകൾ, ഈ ആയുഷ്മാൻ ഭാരത് ഉള്ളത് കൊണ്ട് 139,000 രൂപയുടെ സർജറി നടത്തിയ ആളുകൾ, 107,000 രൂപയുടെ സർജറി സൗജന്യമായി നടത്തിയ ആളുകൾ ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിച്ച്, അവരൊക്കെ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അവിടെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം സൗജന്യമായി റേഷൻ കൊടുക്കുന്നു. ഇത്തരത്തിൽ അവിടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്നായി പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം, സ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം, ഇങ്ങനെ ഇന്ത്യയിലെ മറ്റേതു സംസ്ഥാനത്തും നടപ്പിലാക്കുന്ന പദ്ധതികൾ വളരെ കൃത്യതയോടുകൂടി കേന്ദ്ര സർക്കാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് മെറ്റിക്കുലസ് ആയി അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയും ലക്ഷദ്വീപിൽ പിന്നോട്ട് പോയിട്ടില്ല എന്നല്ല, മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെക്കാൾ 1 അടി മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്ന സംശയം എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം പല പദ്ധതികളും 100% നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ലക്ഷദ്വീപിൽ ഒരു വിവേചനവുമില്ല, വിവേചനമില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെ അവഗണനയ്ക്ക് ഒരു പ്രായശ്ചിത്തം എന്ന പോലെ ഈ സർക്കാർ വാരിക്കോരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ ഇനിയും അവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ള സാധ്യത അവിടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് ഹൃദ്രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയിലെത്തിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്, അപ്പോഴേക്കും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു പോകും. അതുകൊണ്ട് ഒരു ഹൃദ്രോഗ പോലുള്ള പെട്ടെന്ന് ചികിത്സ വേണ്ട രോഗങ്ങൾക്ക് എന്താണ് പറയാ സംവിധാനമുള്ള ആശുപത്രി അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ വിമാനത്താവളം, ഇപ്പോൾ 60 സീറ്റുള്ള വിമാനമാണ് ഇറങ്ങുന്നത്, നേരത്തെ 15 സീറ്റായിരുന്നു, അത് 60 സീറ്റായിട്ടുണ്ട്. അതിന്റെ റൺവേ വലുതാക്കി കുറച്ചും കൂടി വലിപ്പമുള്ള വിമാനങ്ങൾ ഇറങ്ങാൻ സാധിക്കണം. സ്വകാര്യ വിമാന
കമ്പനികൾ സർവീസ് നടത്തണം, എന്നാലല്ലേ ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടെ പെട്ടെന്ന് എത്തിപ്പെടാനും തിരിച്ചു വരാനൊക്കെ സാധിക്കുള്ളൂ. കാരണം ഒരു ദിവസം മുഴുവൻ കപ്പലിൽ 17 മണിക്കൂർ വരുമ്പോൾ അത് സമയം കൺസ്യൂമിങ്, ടൈം കൺസ്യൂമിങ് ആണ്, സമയം നഷ്ടപ്പെടും. അപ്പൊ അതിന് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. കാരണം 10-60 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമാണല്ലോ. അവരെ വോട്ട് വാങ്ങി ജയിച്ചു പോവുക എന്നത് മാത്രമായിരുന്നല്ലോ അവിടെ നടന്നിരുന്നത്. അപ്പൊ അതൊക്കെ മാറി ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അത് അവിടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ ഭൂമി ഏറ്റെടുക്കാണ്ട് തന്നെ ഒരുപക്ഷെ ലീസിനെടുത്തിട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഭൂമി ഏറ്റെടുക്കാൻ നിർബന്ധമൊന്നുമില്ല, ലീസിന് തന്നാൽ അവർക്ക് സ്ഥിരം വരുമാനത്തിനുള്ള ഒരു മാർഗവും കൂടിയാവും. അപ്പൊ ആ രീതിയിലുള്ള സംഗതികൾ മുന്നോട്ട് പോകും. പിന്നെ മത്സ്യസമ്പത്തിനെ കൃത്യമായ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. ലക്ഷദ്വീപിൽ വികസനം ഉറപ്പിക്കുന്നതോടൊപ്പം ലക്ഷദ്വീപിന്റെ പരിസ്ഥിതിക്ക് ഒരു കോട്ടവും തട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പൊ അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ പരിസ്ഥിതി അറിയാം, വളരെ ലോലമാണ്. അവിടുത്തെ എക്കോസിസ്റ്റം ഒക്കെ വളരെ ലോലമാണ്. അതിനൊന്ന് കോട്ടം ഒരിക്കൽ തട്ടിയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കും. അതുകൊണ്ട് അത് തട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലക്ഷദ്വീപില് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഹോം സ്റ്റേകളുണ്ട്. ആ ഹോം സ്റ്റേകളൊക്കെ വളരെ നല്ല രീതിയിൽ അവർ നടത്തിക്കൊള്ളുന്നുണ്ട്. ഞാനൊക്കെ ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. വളരെ ഭംഗിയായി നടക്കുന്ന ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിച്ചത്. ഒന്നുമില്ല, ഒരു വീടിന്റെ മുകൾ ഭാഗത്ത് ഒരു AC റൂം, വളരെ നല്ല സൗകര്യങ്ങളോടുകൂടി ഒരു AC മുറി, അത്രയാണ്. അതൊരു ഹോം സ്റ്റേ, അദ്ദേഹത്തിന് ഒരു വരുമാനമാണ് ആ കുടുംബത്തിന്. അത് അവിടെ താമസിക്കുന്നവർക്കും വളരെയധികം സന്തോഷകരവുമാണ്. അതുപോലെ തന്നെ ഭക്ഷണം തരുന്നത് ലോക്കലായ ആളുകൾ പ്രിപ്പയർ ചെയ്ത ഭക്ഷണമാണ് എത്തിച്ചേരുന്നത്. വളരെ സ്വാദിഷ്ടമായ, വളരെ വീട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അവർ എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആ ടൂറിസത്തിന്റെ ഭാരപാടകളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ ആ മേഖലയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇനിയും കാര്യങ്ങൾ ചെയ്യണം. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു വേൾഡിലെ ഒരു ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന, വളരെ എന്താ പറയാ, താല്പര്യമുള്ള ഒരു ടൂറിസം സ്പോട്ടായി, അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത, എക്കോസിസ്റ്റത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. നേരത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു വില്ലൻ. അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ ചില നടപടികൾ ആണ് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയത്. ഇപ്പോൾ ഇപ്പോഴും ഘോടാപട്ടയിൽ തന്നെയാണ് പിന്നെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അവിടെ ഉള്ളത്. അദ്ദേഹത്തിലുള്ള അതൃപ്തി, അവിശ്വാസം, അത് പ്രദേശവാസികളിൽ നിന്ന് മാറിയോ? അത് ഞാൻ അവിടെ അങ്ങനത്തെ ഒരു സംഗതി കണ്ടില്ല. ഞാൻ പലരോടും നമുക്ക് നേരിട്ട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഉത്തരം പറയാൻ മടിയുണ്ടാവുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് വളരെ വളഞ്ഞ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആർക്കും അവിടുത്തെ കേന്ദ്ര സർക്കാർ സംവിധാനത്തോടോ അഡ്മിനിസ്ട്രേറ്ററോടോ യാതൊരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. ഇവിടെ അന്ന് പ്രചരിപ്പിച്ചിരുന്നു എന്താ തെങ്ങിനൊക്കെ കാവി പെയിന്റ് അടിക്കുക. കാവി പെയിന്റ് അടിച്ച ഒരു തെങ്ങ് പോലും ഞാൻ കണ്ടിട്ടില്ല. അവിടെ കണ്ടത് അവിടുത്തെ റോഡുകൾക്ക് വീതി കുറവാണ്, കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷനുകൾ ഉണ്ടാവും. അപ്പൊ ഈ വീതി കുറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഈ റോഡിനോട് ചേർന്ന് മരങ്ങളുണ്ട്, തെങ്ങ് മാത്രമല്ല മറ്റു മരങ്ങളുണ്ട്. അപ്പൊ അത് രാത്രിയൊക്കെ പോകുമ്പോൾ അത് കാണാതാവാനും ഇടിക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇരിക്കാം. അവര് വെള്ള പെയിന്റും അതോടൊപ്പം ഇഷ്ടിക നിറത്തിലുള്ള പെയിന്റും അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് രാത്രി ഗ്ലോ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാം. അപ്പൊ അത് റോഡ് വക്കിലുള്ള മരങ്ങൾക്ക് മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു സുരക്ഷ, ട്രാഫിക് സുരക്ഷ എന്ന രീതിയിൽ, കാരണം ചെറിയ ചെറിയ റോഡുകളാണ് എല്ലാ സ്ഥലത്തും, കോൺക്രീറ്റ് റോഡുകളാണ്, ഒരു 6 അടി വീതി അല്ലെ 8 അടി വീതിയുള്ള റോഡുകളാണ്. അപ്പൊ ഒരു വാഹനം അവിടുന്ന് ഒരു വാഹനം ഇവിടുന്ന് വരുമ്പോൾ ഒന്ന് സൈഡ് കൊടുത്താൽ ചിലപ്പോൾ മരത്തിലിടിച്ചു പോകും, മരം കണ്ടിട്ടില്ലെങ്കിൽ രാത്രിയൊക്കെ. അപ്പൊ ആ ഒരു സംവിധാനത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ കേരളത്തിലൊക്കെ എന്തൊക്കെ ആയിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്? ഇവിടെ എന്തിനും വിവാദം
ഉണ്ടാക്കാൻ ആളെ കിട്ടുന്ന സ്ഥലമാണല്ലോ, അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവര് സംതൃപ്തരാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംതൃപ്തരാണ്, വികസനമുണ്ട്, കാര്യങ്ങളിൽ മാറ്റമുണ്ട്, കുട്ടികൾക്ക് കോളേജ് കിട്ടി, കുട്ടികൾക്ക് പോളിടെക്നിക്ക് കിട്ടി, അതുപോലെ തന്നെ അവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് കണക്ഷൻ അത് സ്പീഡിലായി, കുടിവെള്ള പദ്ധതികൾ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, ബൃഹത്തായ ഒരു പദ്ധതി വന്നുകൊണ്ടിരിക്കുകയാണ്, വിമാനത്തിന്റെ റൺവേയുടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്, ഇനിയും കൂട്ടേണ്ടതാണ്. അപ്പോൾ അതുപോലെ ബോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവർക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. പിന്നെ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടത് ക്രൂയിസ് ഷിപ്പ്, ബോംബെ ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൂയിസ് ഷിപ്പ്, വിനോദസഞ്ചാര കപ്പൽ, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെയും കൊണ്ട് ടൂറിസ്റ്റ് ക്രൂയിസ് ഷിപ്പ് അഗത്തിയിൽ വന്നു പോകുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇതൊക്കെ വലിയൊരു നേട്ടമാണ്, ഇതൊക്കെ നേരത്തെ ആവാമായിരുന്നു, അതൊന്നും സാധിച്ചില്ലല്ലോ. ഏതായാലും ബെറ്റർ ലേറ്റ് ബെറ്റർ എന്താ പറയുക, ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞതുപോലെ, വൈകിയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ യാതൊരു തൃപ്തി അതൃപ്തിപ്പെട്ട ഒരു ആവശ്യവുമില്ല, കാരണം ഒന്നും അവർക്ക് നിഷേധിച്ചിട്ടില്ല. അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ അവർക്ക് പതിറ്റാണ്ടുകളായി മോഹിക്കുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും. അവിടെ വലിയ മാറ്റങ്ങൾ അടുത്ത ദിവസം കാണാൻ സാധിക്കും. അവിടുത്തെ ചെറുപ്പക്കാർക്ക് വലിയ വരുമാനം ഉണ്ടാവും, ഒരു സംശയവുമില്ല. ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിന് പ്രസക്തിയില്ല, ലക്ഷദ്വീപ് നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് അല്ലെ? എന്ത് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ, അതൊക്കെ ഇവിടത്തെ വേറെ പണിയൊന്നുമില്ലാത്ത ആളുകൾക്ക് രാവിലെ വിവാദമുണ്ടാക്കിയാൽ വൈകുന്നേരം ആകുമ്പോൾ അതൊരു മനസമാധാനം കിട്ടുമായിരിക്കും. അല്ലാണ്ട് നാടിനും നാട്ടാർക്കും ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അവിടെ ആർക്കും ഈ ഈ ടൂറിസം രംഗത്തെ വികസനവും മത്സ്യബന്ധന രംഗത്തെ വികസനവും, ഇപ്പൊ മത്സ്യ സമ്പദ് യോജന പ്രകാരം എത്ര ആളുകൾക്കാണ് ലക്ഷവും ഒന്നര ലക്ഷവും ലോണ് കിട്ടിയിരിക്കുന്നത് ബോട്ടും വള്ളങ്ങളും വലകളും ഒക്കെ സാമഗ്രികളൊക്കെ വാങ്ങാൻ? ഈ എന്താ ഈ കാര്യം, ഈ ഈ ക്യാമ്പയിനെ കൊണ്ടൊക്കെ എന്ത് ഗുണമുള്ളത്? ആ നമുക്ക് ആവശ്യം അടിസ്ഥാന സൗകര്യ വികസനം, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലല്ലേ? ഗ്യാസ് കണക്ഷൻ, നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഉജ്ജ്വല പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ കിട്ടിയിരിക്കുന്നു, ഇതൊക്കെ അല്ലേ ആവശ്യം? വിവാദങ്ങൾ കൊണ്ട് വയറു നിറയുമോ? യെസ് പ്രൊഫസർ ജോസൂട്ടി, ഈ മാലിയിലെ മൂന്ന് ഡെപ്യൂട്ടി മന്ത്രിമാരുടെ വിവരമില്ലായ്മ കൊണ്ട് മാലിക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ തിരിച്ചടി, ഇനി എങ്ങനെ അതിൽ നിന്ന് ഇവർക്ക് മോചിതരാകാൻ പറ്റും? ഇപ്പോൾ അവരുടെ പ്രസിഡന്റ് ചൈനയിലാണ്, ചൈനയുമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ആശയവിനിമയങ്ങളാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും മാലിദ്വീപിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു തർക്കം, ഇന്ത്യ കടുത്ത ഭാഷയിൽ തന്നെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്, ഇത് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സ്വാഭാവികമായും മാലിദ്വീപ് ഭരണകൂടം തന്നെ മുൻകൈ എടുക്കണം, കാരണം അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ അവർ തന്നെ മുൻകൈ എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്, ഇത് ഇതിൻ്റെ ഒരു ഒരു സാധ്യതകൾ എത്രത്തോളം ആയിരിക്കും? ശരിയാണ് ഈ പറഞ്ഞത്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചു അത് ഇത്തരത്തിൽ വഷളായിരിക്കുന്നത്, കാരണം ഒരു രാജ്യത്തിൻ്റെ, അത് ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും, അവിടുത്തെ പരമോന്നത നേതാക്കന്മാർക്കെതിരെയോ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലും അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളോ അസ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് ഡിപ്ലോമസിയിലുള്ള ബേസിക് റൂളാണ്. അത് മറികടന്ന് ഇവർ ചെയ്തതുകൊണ്ടാണ്, അവർ സർക്കാരിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി അതവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നും സർക്കാരിനതിൽ യാതൊരു പങ്കുമില്ല എന്നും പറഞ്ഞ് മാലി സർക്കാർ അവരെ രാജിവെപ്പിച്ചത് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടത്. അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു പരിധി വിട്ട് അവർക്ക് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങളും ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് ഇന്ത്യയെ മോശമാക്കുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ ഒക്കെ മോശമായി ചിത്രീകരിക്കുന്ന പദങ്ങളോ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുവാൻ കഴിയില്ല. വ്യക്തിപരമായി അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, വ്യക്തിപരമായി
ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് അവർ യോജിക്കുന്നില്ലായിരിക്കാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ കാണിക്കേണ്ട മര്യാദകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രയോഗം അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമ്മുടെ അവരുടെ ഹൈക്കമ്മീഷണറെ വിളിച്ച് തന്നെ, അവരുടെ പ്രതിനിധിയെ വിളിച്ച് തന്നെ നമ്മൾ ആ കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങളിൽ മാലദ്വീപ് എടുക്കുന്ന നയങ്ങൾ അത് അവരുടെ ഇഷ്ടമാണ്. കാരണം അവർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് ചൈനയിൽ പോയി, ശരി, അത് അവരുടെ ഇഷ്ടം, അത് നമ്മൾ പറയുകയും ചെയ്തു. ഇന്ത്യയുടെ സൈനികരെ അവിടുന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നമ്മളത് ആലോചിച്ച് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൽ വരുന്ന കാര്യമാണ്. അതേസമയം തന്നെ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് പറയുകയും ചെയ്തു, ഇന്ത്യയോടൊപ്പം ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് മറ്റൊരു രാജ്യത്തെ സൈന്യമോ സൈനിക താവളങ്ങളോ മറ്റ് സൈനിക സന്നാഹങ്ങളോ സൗകര്യങ്ങളോ അവിടെ വരുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമ്മൾ പണ്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിലും അറിയിക്കേണ്ടതായിട്ട് വരും. കാരണം അത് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടിയാണ്. ഒരു അയൽപക്ക രാജ്യമാകുമ്പോൾ വേറെ ദൂരെ നിന്ന് ഏതെങ്കിലും ഒരു വൻശക്തി അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന വേറെ അയൽപക്കത്തെ രാജ്യത്തിൻ്റെ സൗകര്യങ്ങളെ ഉപയോഗിക്കുന്നത് അസ്വീകാര്യമാണ്, അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറയും. ചിലപ്പം അതിനോടുള്ളൊരു വിയോജിപ്പൊക്കെ കാണിക്കുമായിരിക്കാം മാലദ്വീപ്സ്. പക്ഷേ അത് ഇന്ത്യയുടെ സുരക്ഷയും കൂടെയായി ബന്ധപ്പെട്ടതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും മാലദ്വീപിന് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകുവാൻ എളുപ്പമല്ല. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെങ്കിലും ഇന്ത്യ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്നത് കൊണ്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അത് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾ, നമുക്കവിടെ കുറേ താല്പര്യങ്ങളുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട്, മത്സ്യസംബന്ധവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട്, സമുദ്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്കോണമിയുടെ പ്രവർത്തനങ്ങളുണ്ട്, വ്യാപാര റൂട്ടുകളുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കുവാൻ അയൽപക്ക രാജ്യമെന്നുള്ള രീതിയിൽ മാലദ്വീപിനൊരു ബാധ്യതയുണ്ട്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് മാലദ്വീപിന് ഏതെങ്കിലും ഇപ്പോൾ ചൈനയുമായിട്ടൊക്കെ ചേർന്ന് വലിയ കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യക്കെതിരെ പോകുവാൻ ഡിപ്ലോമസി അനുവദിക്കില്ല. അത് മാലദ്വീപിനൊട്ടും ആശ്വാസകരമായിരിക്കുകയുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പൽഷൻസ് ഒരു ഭാഗത്ത്, തന്ത്രപരമായിട്ടുള്ള ബന്ധത്തിൽ മാലദ്വീപ് പൂർണ്ണമായും ചൈനയുടെ ഭാഗത്തേക്ക് ചാഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മാലദ്വീപ് ഒരു തൊട്ട അയൽപക്കവ രാജ്യമെന്നുള്ള രീതിയിൽ മറ്റൊരു കുറേയധികം ദൂരെ കിടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സന്നാഹങ്ങൾ ഒരു പരിധി വിട്ട് അവിടെ കൊണ്ടുവരാൻ കഴിയില്ല. ഇതിനു മുമ്പ് അവിടെ ചൈന ഒരു ദ്വീപ് ലീസിനെടുക്കുന്നത് സംബന്ധമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ, അവിടെ ഒരു പോർട്ട് നിർമ്മിക്കുന്നതിനെ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ നടത്തിയപ്പോൾ, ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. അതിനൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മാലദ്വീപിന് ഈ തന്ത്രപരമായ കാര്യങ്ങളിൽ പോലും ചൈനയുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും അവർ നൽകുന്ന സഹായങ്ങളിലാണെങ്കിലും ഒക്കെ പരിമിതികൾ ഏറെയുണ്ട്. അത് അവർ മനസ്സിലാക്കി കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാലദ്വീപ് വളരെ ഒരു ചെറിയ രാജ്യമാണ്, ജനസംഖ്യ വളരെ കുറവാണ്, അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യ കൊടുക്കുന്ന സഹായത്തിലും സാങ്കേതിക വിദ്യയിലുമൊക്കെ അധിഷ്ഠിതമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലാണ് മാലദ്വീപിയൻ സമ്പദ് വ്യവസ്ഥ ആശ്രയിച്ചിരിക്കുന്നത്. അതിനെ എല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റുകളെയും അവരുടെ ആരോഗ്യരംഗത്തെയും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനെയെല്ലാം ആഭ്യന്തര രാഷ്ട്രീയത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി വന്നിട്ട് ആദ്യമായി ചൈനയിലേക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചതോ ഒക്കെ കൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ ചില പോയിന്റുകൾ സ്കോർ ചെയ്യാം എന്നതിനപ്പുറത്ത് എത്രമാത്രം ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുള്ള ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന മാലദ്വീപിന് പൂർണ്ണമായും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ അവർക്ക് ചൈനയുമായി പൂർണ്ണമായി അങ്ങ് യോജിച്ചു അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ വലിയ സന്നാഹങ്ങൾ ഒരുക്കാവോ എന്നൊക്കെ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വ്യാമോഹമാണ്. അത് താൽക്കാലികമായ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആവേശത്തിനപ്പുറത്ത് ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള നയങ്ങൾ എടുക്കേണ്ടി വരും. അതേസമയം ഈ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചും ഈ ചെറിയ രാജ്യമെന്നുള്ള രീതിയിൽ അവർ ചെറിയ വേലത്തരങ്ങളൊക്കെ
ഇന്ത്യയും ചൈനയും തമ്മിലൊന്ന് ബാലൻസ് ചെയ്തിട്ട് കുറച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ തന്ത്രമായും അതിനെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അതൊരു പരിധിപ്പെട്ട അപ്പുറത്തേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾക്കും ഒന്നും നമ്മൾ നിന്നുകൊടുക്കാൻ വഴിയില്ല. ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ടാകണം ഈ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത 3 മന്ത്രിമാർ പൊടുന്നനെ രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ അതിനെയൊക്കെ മാലദ്വീപ്സും അത്യാവശ്യം ഗൗരവമായി തന്നെ കാണും. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളും പരിമിതികളുമുള്ള ഒരു രാജ്യം നമ്മളുമായിട്ടുള്ള ബന്ധം സാധാരണഗതിയിലാക്കുവാൻ ക്രമേണ തയ്യാറാവേണ്ടി വരും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. യെസ്, അടുക്കരാറ്റബി, ഈ മാലദ്വീപ്സും അതുപോലെ ലക്ഷദ്വീപും തമ്മിൽ പിന്നെ വാണിജ്യപരമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ അല്ലെങ്കിൽ ഈ ടൂറിസം മേഖലയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന രീതിയിൽ പിന്നെ എന്തെങ്കിലും ഇടപെടലുകളൊക്കെ നടക്കാറുണ്ടോ? അതെന്തെങ്കിലും അറിയാമോ? അത് വഷളാകുമോ ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ലക്ഷദ്വീപും മാലദ്വീപുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഇന്ന് വരെ ഇല്ല. കാരണം ഇന്ത്യ അറിയാതെ ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ലക്ഷദ്വീപ് മാത്രമായിട്ട് മാലദ്വീപുമായിട്ട് യാതൊരു രീതിയിലുള്ള ഇടപാടുകളും ഇന്ന് വരെ ഇല്ല. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അത് മാലദ്വീപ്സ് തന്നെ വിചാരിക്കണം. കാരണം അവർ തന്നെ തുടങ്ങി വെച്ച പ്രശ്നമാണ്. അത് അവർ തന്നെ മുൻകൈയെടുത്ത് അവർ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. കാരണം ഇതിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ പോകുന്ന മാലദ്വീപ്സിനാണ്. 11% മാലദ്വീപ്സ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റ്. അവരുടെ വരുമാനം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആ രാജ്യം. അപ്പം അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കാൻ പോകുന്നത്. ആ 11% ടൂറിസ്റ്റുകളും സഞ്ചാരികൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആ രാജ്യത്തിന് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാലദ്വീപ്സ് തന്നെ മുൻകൈയെടുത്ത് വേണം ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കാണാൻ. ലക്ഷദ്വീപിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും ഒരു അവസരം വീണ് കിട്ടി അല്ലേ ഇതുവഴി? അതിൽ ഒരു ലക്ഷദ്വീപുകാരി എന്ന നിലയിൽ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് വീണ് കിട്ടിയത്. തീർച്ചയായിട്ടും വളരെ കാലം മുന്നേ തന്നെ ഇങ്ങനെ ഒരു ടൂറിസം സെക്ടർ വികസിച്ചാൽ ലക്ഷദ്വീപ് വികസിക്കുള്ളൂ എന്നുള്ള ഒരു ബോധം ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ലക്ഷദ്വീപിലെ യുവതലമുറ എല്ലാവരും തന്നെ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ടൂറിസ്റ്റുകളെ വരവേൽക്കുന്നതിന് ഇനിയും ഒരുപാട് മുന്നോട്ട് ലക്ഷദ്വീപ് പോകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും ഈ ഗവൺമെൻറ്, അത് തീർച്ചയായിട്ടും ചെയ്യും. ഈ ഗവൺമെൻറ്റിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. യെസ്, വളരെയധികം നന്ദി. എന്തായാലും ഭാരതത്തിൻ്റെ മേക്കിട്ട് കയറാൻ മാലദ്വീപിന് ഒന്നും ഇല്ല. ഇങ്ങനെയൊരു ഒരു വിവാദം അനവസരത്തിൽ ഉണ്ടായതാണ്. പ്രകോപനം ടൂറിസത്തിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ മാത്രമല്ല, മത്സരം മാത്രമല്ല, അത് ആത്യന്തികമായി ബാധിക്കുന്നത് മാലദ്വീപിനെ തന്നെയാണ്. ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനറിപ്പറ്റി ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.